പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുൻകരുതുന്ന ദൈവത്തെ കുറിച്ചാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക. ദൈവം അവർക്ക് ഭക്ഷിക്കാൻ മന്ന കൊടുത്തു. ഓരോ ദിവസം ഓരോ ഇടങ്ങഴി പറക്കണമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഏഴാമത്തെ ദിവസം സ്വസ്ഥമായിരിക്കേണ്ട ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ആ ദിവസം മന്ന പറക്കാൻ പറ്റുമോ? ഇല്ല. അത് സാരമില്ല, നിങ്ങൾക്ക് എട്ടാമത്തെ ദിവസം ഞാൻ മന്ന തരാം എന്നല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞത് ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസത്തേക്കിനും കൂടെയുള്ള മന്ന പറക്കിക്കോ. ഓരോ ഇടങ്ങഴി പറക്കാൻ പറഞ്ഞ സമയത്ത് ആരെങ്കിലും രണ്ടിടങ്ങഴി പറക്കിയാൽ അധികമായിട്ട് പറക്കിയ ഒരിടങ്ങഴി തീർച്ചയായിട്ടും കൃമിച്ചു പോകുമായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇതേ സാധനം തന്നെ ദൈവം രണ്ടിടങ്ങഴി പറക്കിക്കോളാൻ പറഞ്ഞപ്പോ അത് അവര് പിറക്കി അടുത്ത ദിവസം നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലെന്ന്. എന്താ അതിന്റെ അർത്ഥം? അത് ദൈവം അവർക്ക് വേണ്ടി കരുതിയതായതുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഞാൻ പറഞ്ഞത്, നാളത്തെ ആവശ്യം അറിഞ്ഞും നാളത്തെ സാഹചര്യം അറിഞ്ഞും അവർക്ക് വേണ്ടി ഇന്നേ മുൻകരുതിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവിടെ ഞാൻ കണ്ടത്. അതുപോലെ തന്നെ അബ്രഹാം മകനെയും കൊണ്ട് യാഗം കഴിക്കാൻ പോയി, പക്ഷേ ഒരാട്ടുകൊറ്റനെ ദൈവം അവിടെ മുന്നമയെ കരുതിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നിരവധി വിഷയങ്ങൾക്ക് മുൻപിൽ ആവശ്യത്തോടും ഭാരത്തോടും കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മുൻകരുതിയിട്ടുണ്ട്. അത് പരിപൂർണമായി വിശ്വസിച്ചോണം. എന്റെ കണ്ണ് ഇന്ന് കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ എന്റെ കണ്ണിന്റെ മുൻപിൽ അത് ദൈവം വെളിപ്പെടുത്തും. എന്നോട് ചേർന്ന് അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്, ലോകസ്ഥാപനത്തിന് മുൻപേ എനിക്ക് വേണ്ടി ദൈവം കരുതിയ ഒരു മുൻകരുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ. എന്നെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, സ്വർഗരാജ്യം എനിക്ക് നൽകി തരുവാൻ വേണ്ടി, എന്നെ അത്രയധികം സ്നേഹിച്ച് എനിക്ക് വേണ്ടി പിതാവായ ദൈവം ഒരുക്കിയ ഏറ്റവും വലിയ മുൻകരുതലായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാവിലെ ഇതൊക്കെ ഓർത്ത്, ദൈവത്തിന്റെ മുൻകരുതലുകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയായി തീരണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം പലതും മുൻകരുതിയിട്ടുണ്ട്. അത് സത്യമായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം നമ്മൾ സന്തോഷിക്കേണ്ടത് പിതാവായ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ആ രക്ഷണ്യവേല തികച്ചെടുക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച പുത്രനായ യേശു ക്രിസ്തുവിനെ ഓർത്താണ്. കാരണം എനിക്ക് വേണ്ടി നൽകിയിട്ടുള്ള കരുതലുകളിൽ ഏറ്റവും വലിയ മുൻകരുതലായിരുന്നു അത്. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവം ഒരുക്കുന്ന എല്ലാ മുൻകരുതലുകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇടയായി തീരണം. നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ ഇവിടെ നൽകി തരാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ഹാലലു, ഈ ലോകത്തിൽ മാത്രമല്ല, ഹാലലു, നിത്യതയിലേക്കുള്ള ഈ ഒരു പ്രയാണത്തിലും എനിക്ക് വേണ്ടി എന്റെ കർത്താവ് മുൻകരുതിയിട്ടുണ്ടല്ലോ എന്നോർത്ത് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുവാൻ ഇടയായി തീരട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലും എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലും ആശ്വാസം എൻ്റെ താരൻ്റെ മാമി, ഇതുപോലും ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലും ആശ്വാസം എൻ്റെ താതൻ്റെ മാവിടവേ. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നേ. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം
പിതാവേ, ഞങ്ങളെ മുറ്റുമായി അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയാണ് ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ പരിപൂർണത കണ്ടെത്തുവാൻ കഴിയുന്നത്. നാഥനേ, ഈ പകലിലും ഈ പ്രഭാതത്തിലും കേൾപ്പിച്ച അവിടുത്തെ നല്ല ശബ്ദത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഈ സന്ദേശം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കായിട്ട് ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.